സ്റ്റാൻഡേർഡിലെ പുതിയ അക്കാദമിക് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ, അവരൊക്കെ സെറ്റായി, കാരണം സ്കൂളുകളിലൊക്കെ നേരത്തെ നമ്മുടെ സിബിഎസ്ഇ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പലരും എന്താണ് വളരെ ആകാംക്ഷയോടെ കാത്തുനിന്ന ഒരു ക്ലാസ് ആണല്ലേ. തീർച്ചയായിട്ടും സിബിഎസ്ഇ ബയോളജി അവരെ കാത്തിരിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ട്. അതെ അതെ, കൊറേ കാര്യങ്ങളുണ്ട്. കാരണം കുട്ടികൾ ആദ്യം തന്നെ ചിന്തിക്കുക, പത്താം ക്ലാസ്സിലൂടെ കയറും എന്ന് പറയുമ്പോ പലരുടെയും ടെൻഷൻ, അവർക്ക് അവരുടേതായ ടെൻഷൻ ഉണ്ടാകും, അതിലുപരി ബാക്കി ചുറ്റുപാടും പഠിക്കുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മള് പഠിക്കുന്ന കാലം തൊട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇനി വരാനിരിക്കുന്ന കാലത്തായാലും 10+1+2 ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ ടെൻഷൻ ആയിരിക്കും. കാരണം വെച്ചാല് നമ്മൾ ആ ഒരു എക്സാം കഴിഞ്ഞ് കിട്ടുന്ന മാർക്ക് അല്ലെങ്കിൽ ബോർഡ് എക്സാം, നമ്മൾ ആദ്യമായിട്ട് എഴുതുന്ന ബോർഡ് എക്സാം ആണ്, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. നല്ലൊരു സ്കൂളിലേക്ക് പത്താം ക്ലാസ്സിലെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യാനും നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യാനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ 10th പ്ലസ് നല്ലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ. പ്ലസ് 1 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എൻസിആർടി സിലബസിൽ കുറച്ചുകൂടെ കൂടുതൽ ഇവർക്കാണ് കൂടുതൽ ബേസ്. മറ്റ് എസ് എൽ സി സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർ എൻസിആർടി തന്നെയാണ്. അപ്പം അതിന്റേതായ ഒരു ഫ്രീ മൈൻഡ്സ് അവർക്ക് ഉണ്ടാവും. അതിന്റെ ബേസിക് എല്ലാം ഇവർ പഠിക്കുന്നത് നമ്മുടെ 10th ബയോളജി എൻസിആർടി സിലബസിൽ തന്നെയാണ്. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് സാർ, ഇതിനെ കംപ്ലീറ്റ് നമ്മുടെ 10th ക്ലാസ് ബയോളജി സിബിഎസ്ഇ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് അതിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഓൾറെഡി ക്ലാസ് തുടങ്ങിയോട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിൽ കൂടെ അതിനെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ പ്ലാൻ പറഞ്ഞു തരാനും എങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ബയോളജിയിൽ മേടിക്കാൻ പറ്റും എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ, ക്ലിയർ കട്ട് സ്ട്രാറ്റജി, നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. 10th ക്ലാസ് ബയോളജിയിലെ ചാപ്റ്റേഴ്സ് ബുദ്ധിമുട്ടില്ലാത്ത ചാപ്റ്റേഴ്സ്, വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളതാണ്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല സമയം എടുത്ത് പഠിക്കാനുള്ളത് ഉണ്ട് താനും. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഫുൾ മാർക്കിൽ കുറഞ്ഞ ഒന്നുമില്ല ബയോളജിയിൽ. യെസ്, അപ്പൊ 10th ബയോളജിയിൽ ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടതും അതിൽ എങ്ങനെയൊക്കെ മീൻസ് ഓരോ ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഇനി അതെങ്ങനെ പഠിക്കാം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലെ, അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് പോകാം. ആദ്യത്തെ ചാപ്റ്റർ നോക്കുമ്പോൾ ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ജീവനോട് നിൽക്കുന്നതിന്റെ കാരണം ഈ പ്രോസസ്സുകൾ തന്നെയാണ്. ഈ പ്രോസസ്സുകൾ കൃത്യമായി നമ്മുടെ ശരീരത്തിൽ നടന്നെങ്കിൽ മാത്രമേ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലൈഫ് പ്രോസസ്സിൽ ലൈഫ് പ്രോസസ് നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ലൈഫ് പ്രോസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ടു ഓർഗാനൈസ് റീപ്രൊഡ്യൂസ്, പിന്നെ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ, ലാസ്റ്റ് അവർ ചാപ്റ്റേഴ്സ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്. ലൈഫ് പ്രോസസ്സിൽ നമുക്ക് അറിയാലോ നമ്മുടെ ബോഡിയിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ള ആക്ടിവിറ്റീസ് ആണ്. ന്യൂട്രീഷൻ എടുക്കണം, ഡൈജഷൻ കാര്യങ്ങളും വേണം. അത് കഴിഞ്ഞാൽ അത് എങ്ങനെ എത്തുന്നു, അങ്ങനെ സർക്കുലേഷന്റെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ റെസ്പിറേഷൻ പറയാനുണ്ട് നമുക്ക്, എക്സ്ക്രീഷൻ പറയാനുണ്ട്. വളരെ രസകരമായിട്ട് ഒരു ചാപ്റ്റർ ആണ്. നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബേസിക് പറഞ്ഞു കൊടുക്കണം. കാരണം ഏറ്റവും എക്സൈറ്റിംഗ് ആണ്, വളരെയധികം എന്താണ് നമുക്ക് ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു ചാപ്റ്റർ. മാത്രമല്ല നല്ലൊരു സീക്വൻസിൽ സ്റ്റെപ്പ് ബൈ മാത്രമല്ല പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം അത് നമ്മൾ പഠിക്കുന്ന അത്രേ ഉള്ളൂ. നമ്മൾ ശരീരത്തിൽ ഇത് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് പഠിച്ചുകൂടാ, അത്രേ ഉള്ളൂ. അപ്പം അതിനോടൊരു ഇഷ്ടം മനസ്സിലാക്കി നമ്മുടെ മാത്രമല്ല പ്ലാൻസിലും മറ്റു ജീവികളിലും അതും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടം തോന്നും. അതുകൊണ്ട് നല്ലൊരു സ്റ്റാർട്ടിങ്ങിലൂടെ തന്നെയാണ് നമ്മുടെ ബയോളജി, നല്ലൊരു ചാപ്റ്ററിലൂടെ തന്നെയാണ് ബയോളജി. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് താനും. അത് ഫസ്റ്റിൽ കൊണ്ടുവച്ചത് കൊണ്ട് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കൂടുതൽ പഠിക്കുകയും ചെയ്യും, കൂടുതൽ ടൈം കൊടുക്കുകയും ചെയ്യുന്നു, നല്ലോണം റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. അതുകൊണ്ട് എന്തുകൊണ്ടും ലൈഫ് പ്രോസസ് ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് പിള്ളേർ, കുട്ടികൾക്ക് അത് വളരെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പ്രോസസ്സുകൾ ഒക്കെ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്കറിയാം നമ്മൾ
ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട് അല്ലേ. നമ്മൾ ഈ പറയുമ്പോ ഞാൻ പറയുന്നത് അക്ഷയ് സാറിന് കേൾക്കാം, അക്ഷയ് സാർ പറയുന്നത് എനിക്ക് കേൾക്കാം, ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാം. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ സാറിനെ ഞാൻ ടച്ച് ചെയ്യും, അതിനുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. ഇതുപോലെ പല കാര്യങ്ങളും അതെ, നമുക്കത് അറിയാൻ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഈ ചാപ്റ്ററിലേക്ക് തുടങ്ങുമ്പോൾ വളരെയധികം വണ്ടറടിക്കും അല്ലേ? സാറോട് പറയാം, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. നമ്മള് ചെറിയ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നാൽ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് പോവാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ് ഇത്. അതായത് നമ്മളെ കൺട്രോളും കോർഡിനേഷനും ചെയ്യുന്നത്. അത് ഇവിടെ തന്നെ നമുക്ക് ന്യൂറൽ കൺട്രോളും ഹോർമോണൽ കൺട്രോളും കെമിക്കൽ കൺട്രോളും വരുന്നുണ്ട്. ഹോർമോണുകളെ കുറിച്ച് മക്കൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പഠിക്കാൻ പോകുന്നത് ചാപ്റ്ററിലാണ്. അതാ ഞാനും പറഞ്ഞത്, കാരണം നമ്മൾക്ക് എല്ലാം നടക്കുന്നുണ്ട്, ശരീരത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികൾ അഡോളസന്റ് പീരീഡിലേക്ക് വരുമ്പോ അവരുടെ ബോഡിയിൽ പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, ഒഴിവാക്കാൻ പാടില്ല. കാരണം നമ്മുടെ ലൈഫിലും നമ്മുടെ എന്താണ് ഈവൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും ഒക്കെ നമ്മൾ നമ്മുടെ ബോഡിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ്, കാരണം ഇന്നത്തെ ക്ലാസ്സുകളിൽ ഇന്നത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നും കൂടെ റീപ്രൊഡക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ലൈഫിൽ വരും. അപ്പൊ അതിനെ കുറിച്ചുള്ള ബേസിക് അപ്പം അത്തരത്തിലുള്ള പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ തരാൻ പറ്റിയ ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് പാർട്സ്, അതുപോലെ മറ്റു ജീവികളെ സെക്ഷൽ ആൻഡ് സെക്ഷൽ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതൊക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതാണ്. അതിന്റെ ബേസ് കൂടെയാണ്, സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിഗേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ കമ്പയർ ചെയ്തൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുമ്പോ സർ, ഫോർത്ത് ചാപ്റ്റർ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. കുറച്ചുകൂടി എന്താ പറയാ, നമ്മുടെ ജനറ്റിക്സിലേക്ക് വരികയാണ്. പ്ലസ് വൺ പ്ലസ് ടു നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, മീൻസ് സയൻസിന്റെ പരമായി നോക്കുമ്പോൾ ഒരു വേറിട്ട ഒരു ബ്രാഞ്ചിനെ തന്നെ, വലിയൊരു ബ്രാഞ്ച് ആണ്. ആ വലിയൊരു ബ്രാഞ്ചിന്റെ സർഫസ് നമ്മൾ ടച്ച് ചെയ്തു പോവാണ്. നമ്മൾ എങ്ങനെ ഉണ്ടായി, ഏത് രീതിയിൽ വരുന്നു, ക്യാരക്ടേഴ്സ് എങ്ങനെ, പാരന്റ്സിൽ നിന്ന് നമുക്ക് കുറെ സിമിലാരിറ്റീസ് ഉണ്ടാവും. അതേപോലെ പലപ്പോഴും ഇവര് ഈ കല്യാണത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ കേൾക്കുന്ന ചോദ്യമാണ്, ശരിയാ ശരിയാ, സംഭവിക്കുന്നത് പഠിക്കാം. അപ്പം അവരെ ഒരേപോലെ ഉള്ളത് പോലെ തന്നെ നമുക്ക് അവരിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ക്വാളിറ്റീസും വരുന്നുണ്ട്. വ്യത്യസ്തമായ ക്വാളിറ്റീസ് വരുന്നുള്ള അഡ്വാൻറ്റേജസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും, ഇങ്ങനെയാണ് മനുഷ്യൻ പരിണാമപ്പെട്ട് വന്നതല്ലേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. ഈ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ ഉണ്ടെങ്കിൽ കൂടെ ഹെറിഡിറ്റി ആണ് എന്ന് പറയുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്കാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ബാക്കപ്പ് നമ്മൾ പഠിക്കുന്നില്ല. എന്താണ് അവിടെ കാരണമാവുന്നത്, ഹെറിഡിറ്റിയിലൂടെ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഹെറിഡിറ്റി കാര്യങ്ങൾ അത്രയുമാണ്. ഫിഫ്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, കടുകട്ടി ഒക്കെ പഠിച്ച് സെറ്റ് ആക്കി അവസാനം നമ്മുടെ അവർ എൻവയോൺമെന്റ് ചാപ്റ്റർ. കാരണം ചെറിയ ക്ലാസ് തൊട്ട് അവർ പഠിച്ച ടോപ്പിക്കാണ് ഓസോൺ ഡിപ്ലീഷൻ, വേസ്റ്റ് പ്രോസസിങ്ങും അതുപോലെ ബയോഡിഗ്രേഡബിൾ അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ നിങ്ങൾക്കൊന്ന് ഈസിക്ക് വേണ്ടി വെറുതെ ഒന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു ചാപ്റ്റർ കൂടെയാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളെങ്കിൽ കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ബയോളജിന്റെ കേസിൽ അറിയാം ടേംസ്, ഫിഗേഴ്സ് അല്ലേ, കേസ് സ്റ്റഡീസ് വരും, അസേർഷൻ വരും, എം സി ക്യൂസ് വരും. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ പഠിക്കാം അല്ലെ, ഏത് രീതിയിൽ പഠിക്കാം, എങ്ങനെ സർ? എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമുക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അതെ, എപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് റഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൈഡ് വാങ്ങിക്കോ, ഗൈഡ് വാങ്ങണം എന്തിനാണ്, ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ഗൈഡ് ഉപയോഗിക്കുക. ഗൈഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കരുത്. NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ
നിങ്ങൾ വായിച്ച് പഠിക്കണം. കാരണം മക്കളെ എങ്ങനെ പഠിക്കാം എന്നുള്ള ചോദ്യത്തിന്റെ പ്രധാന ആൻസർ ചിലപ്പോ പറഞ്ഞു, എൻസിആർടി സിലബസ് ആണ് നിങ്ങളുടെ പ്രൊമിനന്റ് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ പുറത്തുനിന്നൊന്നും ചോദിച്ചു ചോദ്യം വരില്ല, വരുന്നുണ്ടെങ്കിൽ അതിന്റെ ലൈനിന്റെ ലൈനിൽ ചോദിക്കുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടതാണ് എന്ത്? അതല്ല നമ്മുടെ എവിടെ പോയി അടുത്ത സ്ലൈഡ് എടുക്കും, അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എംസിക്യു സീരീസ് എന്ന് പറയുന്നത്. അതാണ് സാർ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ. എൻസിആർടി സിലബസ് പഠിക്കുമ്പോൾ അതില് ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എംസിക്യൂസ് എവിടുന്ന് ചോദ്യം വരും, ഏത് വാക്കാണ് വരുന്നത് ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൂടുതലായിട്ടും എൻസിആർടി പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിക്കുക. അപ്പൊ എംസിക്യു സീരീസുകൾ നല്ലോണം ചെയ്ത് അപ്പൊ അതിന് നിങ്ങളെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. കാരണം ലൈവ് ക്ലാസിന്റെ കൂടെ എന്താ സാർ, ലൈവ് ക്ലാസിന്റെ നമുക്കറിയാം അതേ സമയത്താണ് ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന, അതേ സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കുകയാണ്, കുട്ടികൾ കമന്റ്സ് ഡൗട്ട്സ് ചോദിക്കുകയാണ്, അത് ക്ലാരിഫൈ ചെയ്യാണ്. വളരെ എഫക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് ലൈവ് സെഷൻ ക്ലാസ്. ഇവർ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളാണ്, നേരിട്ട് ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന കുട്ടികളാണ് എങ്കിൽ കൂടെ നിങ്ങൾക്ക് അത് പിന്നീട് റെഫർ ചെയ്യാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണമില്ല. കാരണം ടീച്ചറിന് ഫ്രീ ആവുന്ന സമയത്തായിരിക്കും പിന്നീട് അത് മൊത്തത്തിൽ പഠിക്കാൻ. ഇപ്പൊ നമ്മുടെ ലൈഫ് പ്രോസസ് ചാപ്റ്റർ ഇപ്പൊ എക്സാം ആവുന്ന സമയത്ത് ഇതൊന്നും കൂടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ല. ആ സമയത്താണ് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരിട്ട് കാണാം, പിന്നീട് കാണാനും പറ്റും. റെക്കോർഡ് വീഡിയോസും ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സസും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ലൈൻ ബൈ ലൈൻ, അതെ, കോൺസെപ്റ്റ് ബൈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനും പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അത് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. തീർച്ചയായിട്ടും മുന്നേ ചോദിച്ച ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെ ചോദിച്ചു, ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദിച്ചു കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ സക്സസ് ആയി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ ക്യൂ ആൻഡ് എ ഡിസ്കഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എംസിക്യു സീരീസുകൾ, എന്താ പ്രോപ്പർ ആയിട്ട് റെക്കോർഡഡ് വീഡിയോസ്, പേൾ വീഡിയോസുകൾ, പിന്നെ ക്യൂ ആൻഡ് എ ഡിസ്കഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ആ ഒരു പ്ലാൻ സെറ്റ് ആക്കി നിങ്ങൾ പോയാൽ ബയോളജിയിൽ അതത്രേ ഉള്ളൂ. നമ്മളെ കൂടെ വരിക, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുക. കാരണം പ്ലാൻ ചെയ്യുക പോലും വേണ്ട, പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാൻ അടക്കം യെസ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ പ്രോപ്പർ ആയിട്ട് ഈ എംസിക്യൂസ് എങ്ങനെ പഠിക്കാൻ, പ്രോപ്പർ ക്വസ്റ്റ്യൻ ആൻസർ നോക്കണം, ക്യൂ ആൻഡ് എ ഡിസ്കഷനിലൂടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ പഠിച്ച് മുന്നേറാൻ പറ്റും. അതുപോലെ തന്നെ പി വൈ ക്യു സീരീസുകൾ പ്രത്യേകമുണ്ട്. പി വൈ ക്യു സീരീസ് നിങ്ങൾ പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ പറഞ്ഞ പ്ലാനോട് കൂടെ ഈ പറഞ്ഞ അതേ റുട്ടീനിലൂടെ പ്ലാനോട് സ്ട്രാറ്റജികളായിട്ട് പഠിക്കാനാണ് നമ്മുടെ അസ്ത്ര ബാച്ച് ഉള്ളത്. അതില് നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ അക്ഷയ് സാർ, ഇത് കൂടുതൽ എന്താ, അതന്നെ എക്സ്പീരിയൻസ് പാക്ക്. നിങ്ങൾ ഓരോ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നതും വെൽ എക്സ്പീരിയൻസ്, കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർക്ക് എന്താണ് കൃത്യമായി എങ്ങനെ വേണ്ടതെന്ന് അറിയാവുന്ന ടീച്ചേഴ്സ് ആണ് ഓരോ സബ്ജക്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബയോളജിന്റെ കേസ് ആണെങ്കിലും പിന്നെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് പറഞ്ഞത്, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആപ്പില്, യൂണിറ്റ് ടെസ്റ്റുകള്, ലൈവ് ആൻസർ കീ ഡിസ്കഷൻസ്, സ്ലൈഡ്സും നോട്ട്സും. നമ്മൾ ഓരോ ലൈവ് കഴിയുമ്പോൾ അതിന്റെ പ്രോപ്പർ സ്ലൈഡ്സും PDF ഒക്കെ എംസിക്യൂസ് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. ജനറൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നമ്മുടെ ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഒരു വർഷത്തേക്ക് എത്ര സാറേ, 3-4-9 അല്ലെ. അപ്പം ഇത് വലിയൊരു ബമ്പർ തന്നെയാണ്. വർഷത്തേക്കാണ് നമ്മളെ ഷായ് സാറൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എക്കി സാറൊക്കെ പറയുന്ന പോലെ, ഒരു ചായ കുടിക്കുന്ന രൂപ ഒരു ദിവസത്തേക്ക് നമ്മൾ. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഒക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നമ്മുടെ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബയോളജി ഫുൾ സെറ്റ് ആക്കും, ബയോളജി ഫുൾ സെറ്റ് ആക്കും, സെറ്റ് ആക്കും. ബയോളജി മാത്രമല്ല എല്ലാ സബ്ജക്ട്സും സെറ്റ് ആക്കാൻ എന്തായാലും മിസ്സും ഞങ്ങൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല, പ്രോപ്പർ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ സിലബസ് മനസ്സിലാക്കി ചാപ്റ്റർ വൈസ് നമ്മുടെ കൂടെ പോരാ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും, അത് കഴിഞ്ഞ് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അപ്പൊ വേറെ ഒന്നും പറയാനില്ലല്ലോ, അസ്ത്ര ബാച്ച് ആണ്.
വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ച് എന്ത് ചെയ്യാം, നിങ്ങളുടെ സീറ്റുകള് ഉറപ്പുവരുത്തുക. അടിപൊളിയായിട്ട് എന്നെന്ത് ചെയ്യാം, നിങ്ങള് അക്കാഡമിക് തീർച്ചയായിട്ടും ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയും വൈകാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലർ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങളെ പവർ ആക്കാൻ, സെറ്റ് ആക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യൂ. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ പോരൂ. അപ്പൊ നമുക്ക് അവിടെ കാണാം. അല്ലെ, യെസ്. ബൈ ബൈ.